നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോ കഫേയിൽ കിട്ടുന്ന അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ദേ ബ്രൂൻ്റെ ഇൻസ്റ്റൻറ്റ് ഈ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് മുഴുവനൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ രണ്ട് ഗ്ലാസിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴിയുള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വിസ്ക് കൊള്ളുന്ന കുറച്ച് കുഴിയുള്ള ഒരു പാത്രം സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുഴുവനായും, അതായത് ഫുള്ളായിട്ട് തന്നെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കറിയാം ഈ ക്രീം തയ്യാറാക്കാനായിട്ടുള്ളൊരു റേഷ്യോ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അത്രയും തന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു എത്രയാണോ നമ്മൾ ചേർത്ത് അത്രയും തന്നെ. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് പൊടി എടുക്കുന്ന രീതിയിൽ അങ്ങനെ ഫുള്ളായി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീസ്പൂൺ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഞാനൊരല്പം കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം നമുക്ക് ഈ ഒരു മധുരം പോരാതെ വരും. അപ്പോൾ ഞാനൊരു പൊടിച്ചാണ് പഞ്ചസാര എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആ ഒരു അളവിലെടുത്തിട്ട് ഒരല്പം പഞ്ചസാര മാത്രം ഒരു രണ്ട് ടീസ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം കുറച്ച് അധികം വേണ്ടി വരും. ബീറ്റർ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷേ വിസ്ക് കൊണ്ടാകുമ്പോൾ നമുക്ക് അധിക സമയം വേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഗ്ലാസ് പിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ക്രീമി ആയിട്ട് ഇതേ നോക്കിയേ, കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ടാകും. ഈ ക്രീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാപ്പിച്ചിനെ തയ്യാറാക്കുന്നത്. നമ്മളൊരു ഐസ്ക്രീം ടീ കുടിക്കുന്ന, ഐസ്ക്രീം കോഫി കുടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവട്ടെ. നമുക്കിത് കോൾഡ് കോഫി ആയിട്ടും തയ്യാറാക്കാൻ പറ്റും, ഹോട്ട് കോഫി ആയിട്ടും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചൂടുള്ള കാപ്പിയായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 2 ടീസ്പൂൺ വീതം, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നമ്മൾ സാധാരണ ചേർത്ത് കൊടുത്ത ആ ഒരു അളവല്ല, അതുകൊണ്ട് 2 ടീസ്പൂൺ വീതം ഓരോ കപ്പിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇത് കറക്റ്റ് 2 ഗ്ലാസ്സിൽ എത്രയാണോ ഉള്ളത് അത് 2 ഗ്ലാസ്സിൽ ഡിവൈഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പ്യുവർ മിൽക്ക് തിക്കായിട്ടുള്ളത് തന്നെ വേണമെന്നില്ല, അങ്ങനെ ചെയ്താൽ ടേസ്റ്റാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം. നമ്മൾ കാപ്പിയും ചായയൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളതേ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ക്രീം മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് ദേ കണ്ടില്ല നല്ല ക്രീമിയാണ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരല്പം ക്രീം ബാക്കി ഇരിക്കുന്നുണ്ട്, ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നമുക്ക് മധുരം എന്ന് പറയുന്നത് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ, ഇത് ഒരു നേരിയ മധുരമാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ നല്ല ക്രീമിയാണിത്. അപ്പോൾ ഈ ക്രീമൊക്കെ പോണതിന് മുമ്പ് നല്ല ചൂടോടെ കൂടെ തന്നെ കുടിക്കുക, നല്ല രുചിയാണ് കുടിക്കാനായിട്ട്. നമ്മൾ സാധാരണ കാപ്പി തിളപ്പിച്ച് കുടിക്കണ പോലെയൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഈ രീതിയിൽ കാപ്പി തയ്യാറാക്കി കുടിച്ചോളൂ കേട്ടോ. താങ്ക് യു.